ഹായ് ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛന്മാരെ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സേ നമ്മുടെ അടുത്ത് കുറേ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഒരു ഹോം തിയേറ്ററിന് എക്സ്റ്റേണൽ ആയിട്ട് പറ്റിയ ഒരു സബ് ഊഫർ സജസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കണമെന്ന് അപ്പം ഞാൻ ഇന്ന് ദേ ഈ എൻ്റെ ഒരു 5.1 ഫിലിപ്സിൻ്റെ ഒരു ഹോം തിയേറ്ററാണിത് ഇതിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ തമ്മിലേക്ക് കണ്ട ആ ഒരു സബ് ഊഫർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് താഴെ നോക്കട്ടെ എന്നിട്ട് പറയാം ബാക്കി തികച്ചും ഒരു എക്സ്പെരിമെൻ്റ് ആയ ഒരു വീഡിയോ ആണ് കാര്യമൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിൻ്റെ വർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല നമ്മളിതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ അപ്പം നമ്മളെപ്പോഴും സ്റ്റുഡിയോ അകത്തിരുന്നല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഇതേ പക്ഷേ പാടമൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട് എടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നും പറയുന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യില്ല ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുക അവിടെയും സപ്പോർട്ട് തരിക അധികം സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2J ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സബ് ഊഫർ കിറ്റ് അതായത് നമ്മുടെ ബാസ് ട്യൂബ് ആ ഒരു സബ് അതിൻ്റെ പുറത്തുള്ള ഗ്രില്ല് എല്ലാം കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന് ടോട്ടൽ പ്രൈസ് തരാവുന്നൊക്കെ അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് വീട്ടിലെത്തിച്ചേരുന്നതാണ് അപ്പം സമയം കളയാതെ തന്നെ നമുക്ക് പരിപാടിയിൽ കടന്നേക്കാം ഗായ്സ് അപ്പോൾ നമ്മളിതേ നമ്മൾ പുറത്ത് പോയി ഇൻട്രോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് സ്റ്റുഡിയോ വിട്ട് കളി നമുക്കില്ല എന്നാലും ഇൻട്രോ കുറേ നാളാണ് ഞാൻ പുറത്ത് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ പുറത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഈ ഡ്രസ്സ് മാറാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പം ഇത് മറ്റേ വെള്ളം ഇട്ടിരുന്നെങ്കിൽ പൊള്ളിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത് അപ്പോൾ അത് ഈ കണ്ടന്റിലേക്ക് കടന്നേക്കാം ഞാനപ്പോൾ അത് ഈ നമ്മുടെ ഹോം തിയേറ്ററിലാണ് ഒരു 5.1 ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് സ്പീക്കറെ കണക്ട് ചെയ്തിട്ടുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ 5.1 ആവശ്യം എനിക്ക് എന്തായാലും ഈ ടേബിളിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ 2.1 ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ 2.1 ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലിട്ട് ഞാൻ 2.1 ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ കുഞ്ഞൻ സബിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സബും ആ ഒരു ബാസ് ട്യൂബും നമ്മുടെ സബും കാണിച്ചു തരാം ഞാൻ എന്തായാലും ഇവൻ്റെ ആദ്യത്തെ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ എന്തായാലും ഒരു പാട്ടിട്ട് ഞാനിപ്പോൾ അതിൻ്റെ വർക്ക് കേൾപ്പിച്ചു തരാം ഗൈസ് മാരകമായ ഒരു വർക്ക് എന്നൊരു ഹോം തിയേറ്റർ ആയത് കേട്ടോ ഫിലിപ്സ് എനിക്ക് ആദ്യം നമ്മുടെ ബാസ് ട്യൂബിലോട്ട് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല വർക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്നൊക്കെ അറിയുന്നത് അപ്പോൾ അതേ പ്ലേ ചെയ്യാൻ പോണേ നിങ്ങൾ ആ ബാസ് ഒന്ന് ഫീൽ ചെയ്യേ ഓ കം ഓൺ ഒരു രക്ഷയില്ല ഫിലിപ്സിന്റെ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ കേട്ട മാരക സാധനമാണ് ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ഈ ഒരു ഇടി നമുക്ക് ആ ഒരു ബാസ് ട്യൂബിലോട്ട് കൊണ്ടുവരാവുന്ന നേരം എത്രത്തോളം വർക്കുണ്ട് ഇപ്പം പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ക്യാബിൻ്റെ തരുന്നതാണ് ഈ ഒരു വർക്ക് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു വർക്ക് നമ്മുടെ ആ ഒരു ബാസ് ട്യൂബിലോട്ട് വരുമ്പോൾ ഓഹ് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ ഗൈസ് സത്യമായിട്ടും പറയാം ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ച റെഡി അപ്പം മാരകമായ ഒരു വർക്കാണ് ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് ഇതിനകത്ത് എല്ലാ കൺട്രോൾസും ഉള്ളതാണ് അപ്പം ബാസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ബാസൊക്കെ ഞാൻ ഒരു 60 വരെ പോകും നമുക്ക് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 45 ഇട്ടിരിക്കുന്നത് 60 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലിടി ആയിരിക്കും എന്തായാലും നമുക്ക് 60 ഇട്ട് അതിൻ്റെ അകത്ത് എന്തായാലും ബാസ് ഇടാം അപ്പോൾ അധിക സമയം കളയാതെ ഞാൻ നിങ്ങളെ സബും ബാസ് ട്യൂബും ഒക്കെ പരിചയപ്പെടുത്താം അതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഈ സാധനം ഓണായില്ലേ നിങ്ങൾ ഓർത്തായിരുന്നോ സംഭവം ഞാൻ മറന്നുപോയി ഗൈസ് ലൈറ്റ് വിടാൻ മറന്നുപോയി നമ്മുടെ സിസ്റ്റം ഓണാക്കാൻ മറന്നുപോയി അപ്പം എന്തായാലും ഓണാക്കിയിട്ടുണ്ട് അപ്പം ബാസ് ട്യൂബ് പരിചയപ്പെടാല്ലേ ഗൈസ് ദേ ഇതാണ് നമ്മുടെ 6-inch സ്പീക്കർ അപ്പം ഞാൻ കുറേ സബ് ഊഫേഴ്സ് വെച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മെയിൻ ലൈ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കുറേ സബ് ഊഫേഴ്സ് 12-4 വരെയുള്ള സബ് ഊഫേഴ്സ് വെച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ ഉൾപ്പെട്ട ഒരു സ്പീക്കറാണ് നമ്മുടെ ആർഗോക്സിൻ്റെ 6-inch ഒരു കുഞ്ഞൻ ബീസ്റ്റാണ് ഇവൻ ഇവൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവനെ ആൾ മാരകമാണോ അല്ലേ എന്ന് മനസ്സിലാവും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആർഗോക്സിൻ്റെ സബ് എന്ന് പറയുന്നത് റെഡിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്ന അടിപൊളി സാധനമാണ് 200 watts RMS തരുന്നുണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ ആ ഒരു ബാസ് ട്യൂബ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സബ് അടുത്തായിട്ട് നിങ്ങളെ ബാസ് ട്യൂബ് ഒന്ന് കാണിച്ചത് ഒരു കുഞ്ഞൻ ബാസ് ട്യൂബാണ് കേട്ടോ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ ആ ഒരു വലിപ്പത്തിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ബാസ് ട്യൂബാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാണിച്ചു തരാം ഗൈസ് ദേ ഇതാണ് നമ്മുടെ ബാസ് ട്യൂബ് ഒരു കുഞ്ഞൻ ബാസ് ട്യൂബാണ് കേട്ടോ ഈ ഒരു 6-inch സ്പീക്കർ കറക്റ്റായിട്ട് ഇതിൽ സെറ്റ് ആയിട്ടിരിക്കും എന്നോട് കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു ഇത് ഹോം തിയേറ്റർ കണക്ട് ചെയ്യാൻ പറ്റിയ സബ് കാണിക്കുക അതേപോലെ തന്നെ ബാസ് ട്യൂബ് ഉണ്ടോന്നൊക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അതെ ഇതാണ് നമ്മുടെ ബാസ് ട്യൂബ് അപ്പം ഞാൻ ഇതിൻ്റെ ഫിറ്റിംഗ് ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് ദേ അടുത്ത സ്നാപ്പിൽ
നമ്മളിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യും. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സബ് മിനി സബിനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ ആർഗോക്സിൻ്റെ ചെറിയ സ്പീക്കർ തന്നെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഡ് കളർ കാണാം. അതിൻ്റെ പുറത്ത് നമ്മളൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ അതെ ഇതിൻ്റെ അകത്ത് വയർ ഇതെ എടുത്ത് നിങ്ങൾ ചിലവർ പറയും വേറെ സിസ്റ്റമുള്ള കൊടുത്തിരിക്കുന്നു അല്ല, അതെ വയർ എടുത്ത് നമ്മൾ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഹോം തിയേറ്ററിൻ്റെ അകത്ത് കൂടെ സെറ്റ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്ന നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ അകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് കാണുന്നത്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ അകത്തിരുന്ന സബ്ബ്, ഒരു 4 ഇഞ്ചിൻ്റെ സബ്ബാണ് ഫിലിപ്സിൻ്റെ, 4 ഇഞ്ചിൻ്റെ സബ്ബാണ്. അപ്പോൾ ഇതോടെ വെച്ചേക്കാം. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ നേരെ താഴത്തേക്ക് വെച്ചേക്കുവാണ് നമ്മുടെ സബ്ബിനെ. അപ്പോൾ ഇതേ ഫോൺ കണക്റ്റഡ് ആണ് നമ്മുടെ ഹോം തിയേറ്ററുമായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗൈസ് മാസ് ആണ് കേട്ടോ, മാസ് മാസ് നല്ലൊരു പുഷിംഗ് ആണ് എയർ കേട്ടോ, നല്ലൊരു അടിപൊളിയായിട്ടാണ് എയർ പുഷ് ആവുന്നതിന്റെ അകത്ത് പുറത്തോട്ട്. വർക്ക് കൊള്ളാം, നിങ്ങൾക്ക് വർക്ക് ഇഷ്ടമായി താഴെ എന്നും കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കുഞ്ഞു ബാസ് ട്യൂബ് ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ 100% ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ മിനി ബാസ് ട്യൂബ്. ആർഗോക്സിൻ്റെ ഒരു ചെറിയൊരു സബ്ബും അതേപോലെ തന്നെ ഇതേപോലെ ഒരു കുഞ്ഞൻ ബാസ് ട്യൂബും കൂടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഇവനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചത്. ഫിലിപ്സിൻ്റെ ഹോം തിയേറ്റർ ആണിത്. അപ്പോൾ 100 വാട്ട്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെറുക്കൻ വർക്ക് ചെയ്തോളും, നമ്മുടെ മിനി സബ് വർക്ക് ചെയ്തോളൂ. അപ്പോൾ സബ്ബില്ല എന്നുള്ള പരാതി എല്ലാവർക്കും മാറിക്കിട്ടും. ഈ ഹോം തിയേറ്ററിനകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരണ മാസമായിരിക്കും, അടിപൊളി വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്ര ഞാൻ ഈ ഒരു ഓപ്പൺ നമ്മുടെ സ്റ്റുഡിയോയിൽ ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് അത്രയും പഞ്ച് കിട്ടാത്തത്. ഇതിപ്പോൾ ഞാൻ എടുത്തതിൻ്റെ കട്ടിലടിയിലോ അല്ല ഇട്ടിരുന്നെങ്കിൽ നല്ല അടിപൊളി ബാസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാസ് ട്യൂബ് ഉണ്ടോ എന്ന് വെച്ചാൽ ബാസ് ട്യൂബ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഔട്ടറോ നമുക്ക് പുറത്തു പോയിട്ട് പറയാം. ഗൈസ് ഇതേ ഇതാണ് നമ്മുടെ കുഞ്ഞൻ സബ്ബൂഫർ. ഇതെ നോക്കിക്കേ എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിക്കേ. നമ്മുടെ ഹോം തിയേറ്ററിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സബ്ബൂഫറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹോം തിയേറ്റർ കണക്ട് ചെയ്തപ്പോൾ ഉള്ളൊരു വർക്ക് നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ ഒരു വർക്ക് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-70 RMS ഔട്ട്പുട്ട് വരുന്നതാണ് ഫിലിപ്സിൻ്റെ ഒരു ഹോം തിയേറ്ററാണത്. അപ്പോൾ അതിനോട് ആ ഒരു അതിൻ്റെ അകത്തിരിക്കുന്ന സബ്ബിനോട് ചേർന്ന് നിൽക്കുന്ന അതേ പവർ തരുന്ന RMS എന്നൊരു സ്പീക്കറാണ് ആർഗോക്സിന് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കിട്ടുന്ന അതേ വർക്ക് തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തും കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്താലും ഇതേപോലെ ഒരു വർക്ക് കിട്ടണമെന്നില്ല. RMS ഔട്ട്പുട്ട് ഒരു 70+ ഒരു RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഹോം തിയേറ്ററിൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ബ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റേണൽ ആയിട്ട് ഇടിയാണ് വേണ്ടതെങ്കിൽ ഈ സാധനം വാങ്ങി സെറ്റ് ചെയ്തോ, അതിനകത്ത് ആ ഹോം തിയേറ്ററിനകത്ത് കിട്ടുന്ന ആ ഒരു ഇടി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു സാധനം നമ്മൾ നമ്മുടെ കട്ടിലിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക തരം വർക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കിറ്റ് അതായത് നമ്മുടെ ഈ ഒരു സബ്ബ് അസംബിൾ ചെയ്ത് ഫുൾ കിറ്റായിട്ട് നിങ്ങൾക്ക് അയച്ചത് ഞാൻ ടൂജി ഇലക്ട്രോണിക്സിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി, താഴെ നമ്പർ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അതിലുപരി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഉപകാരപ്രദമായ കുറേ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഇനിയും വരാൻ കിടക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബസ്സിൻ്റെ സൗണ്ട് സിസ്റ്റം റിവ്യൂസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ തരുന്ന നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇനി എടുക്കുന്നുണ്ട്, പുറകെ ഓൺ ദ വേ ആണ് വീഡിയോസ് ഓരോന്നായിട്ട്. നിങ്ങളപ്പം നമ്മുടെ ബസ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്തൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇനിയും വീഡിയോസ് ലോഡിംഗ് ആണ്. അപ്പം ഇനിയും നല്ലൊരു കിടിലൻ കിടി ലോസ്കി വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ് വിത്ത് ദിസ് ടൈനി സബ്വൂഫർ സൈനിങ് ഔട്ട്.